വയലപ്ര കൂളിക്കുണ്ട് തോട് നാശത്തിന്റെ വക്കിൽ. തോടിന്റെ ഇരുവശങ്ങളും മണ്ണിട്ട് നികത്തിയതോടെ പ്രദേശത്തെ തെളിനീരുറവ ഓർമ്മയായി. തോട് കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. വയലപ്രയുടെയും സമീപ പ്രദേശങ്ങളുടെയും പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിലൊന്നാണ് വയലപ്ര കൂളിക്കുണ്ട് തോടും സമീപത്തെ തെളിനീരുറവയും. മാടായിപ്പാറയുടെ ചെരുവിൽ നിന്ന് ഉത്ഭവിച്ച് വയലപ്പുറയിലെ കൂളികുണ്ടിൽ എത്തിച്ചേരുന്ന ഈ തെളിനീരുറവയും തോടും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരുന്ന തോടിനെയും ഭൂമാഫിയ കെട്ടിമുറുക്കി. പ്രദേശത്തിന്റെ ഭൂഘടന പോലും സംഘം മാറ്റിക്കഴിഞ്ഞു. തോടിനു മുകളിൽ മണ്ണിട്ട് നിരപ്പാക്കി കപ്പയും വാഴയും നട്ടിരിക്കുകയാണിപ്പോൾ. റോഡ് നിർമ്മിക്കാനുള്ള ഭാഗമായാണിതെന്നാണ് സൂചന. ഇതിന്റെ സമീപത്തു നിന്ന് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ ജെ സി ബി ഉപയോഗിച്ച് വൻതോതിൽ മണൽ കടത്തുകയും ചെയ്യുന്നു. കൊണ്ടു ഇടുവായിരുന്നു. ശേഷം ടിപ്പർ ലോറി പൊത്താണ്ടും കൊണ്ടുപോകും, പൊത്തിട്ടും കൊണ്ടുപോകും. ആർക്കും ഒരു പ്രതികരണമില്ല. നമ്മളിങ്ങനെ ടിപ്പറാണ് പറയുക, പൊത്തിട്ട് കൊണ്ടുപോകണം. നമുക്ക് അതെല്ലാം പറയാൻ പറ്റുമോ? എടുക്കേണ്ട പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെതിരെ നാട്ടുകാരുടെ പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയമായി. ഒന്നുമില്ല, എടുത്തെല്ലാം എല്ലാം കൊട്ടായി. ഇത് ഈ തോടിൻ്റെ അവസ്ഥ എന്താ? തോടിൻ്റെ അവസ്ഥ വെള്ളം ശരിക്കും പോകുന്നില്ല. ഇപ്പം മാളായി പറക്കുന്ന വരുന്ന വെള്ളം ശരിക്കും പിന്നെ കാടും ഇതെല്ലാം ആയിട്ട് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് കുത്തി കൊണ്ട് പോയി. നല്ല വഴക്കം പോകുമായിരിക്കും. ഇവിടുത്തെ അവസ്ഥയാണ്. മണ്ണ് തന്നെ കാര്യമായിട്ട് നേരം വന്നാൽ വൈകുന്നേരം വരെ ഇതന്നെ വരിക്കൽ. ഭാവിയിൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനൊപ്പം വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും ഇത് ഇടയാക്കുന്നുണ്ട്. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തന്നെ തെളിനീരൊഴുകും പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുമ്പോൾ അധികൃതരുടെ കൺമുന്നിൽ നടക്കുന്ന ഈ നിയമലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തത് ഭൂമാഫിയയും ഭരണകൂടവും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണോ എന്ന സംശയത്തിലാണ് പൊതുജനങ്ങൾ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.